ചരിത്ര വിജയമാണ് കേരളം ഇന്ന് സ്വന്തമാക്കിയത്. അണ്ടർ 23 വനിതാ 2020 ടൂർണമെന്റിൽ അങ്ങനെ ആദ്യമായി കേരളം കിരീടം നേടിയിരിക്കുന്നു. മഹാരാഷ്ട്രയാണ് കേരളം ഫൈനലിൽ തോപ്പിച്ചത്. 5 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. ഇപ്പോൾ ഈ സന്തോഷം പങ്കുവെക്കാൻ കേരള വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ മത്സരം? ആദ്യം തന്നെ ഇങ്ങനൊരു ചരിത്ര വിജയം നമുക്ക് നേടിത്തന്ന നമ്മുടെ കേരള ടീമിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. നല്ലൊരു മാച്ചായിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത്. ആദ്യം മഹാരാഷ്ട്ര ടോസ് വിൻ ചെയ്ത് അവർ ബാറ്റിംഗ് ചൂസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം അവർ 115, നമ്മൾ മാക്സിമം അവരെ നമ്മളെ പ്ലാനിംഗ് അനുസരിച്ച് നമ്മളവരെ ഒരു 80-90 റൺസിൽ ഒതുക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ നമ്മളുടെ ഒരു ഫീൽഡിംഗ് ആൻഡ് ബോളിംഗ് സ്റ്റഫ് നമ്മൾ പ്രതീക്ഷയിലും നമ്മുടെ അപ് ടു ദ മാർക്ക് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ 114 റൺ സ്കോർ ചെയ്തു. പിന്നെ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ നമ്മൾ, ബാറ്റിംഗ് എന്നത് എന്നും പ്രഷറുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രഷറുള്ള ഒരു കാര്യമാണ് ചേസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ കോച്ചാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലും നമുക്ക് ഇത്ര ഓവറിൽ ഇത്ര റൺ എന്നുള്ളൊരു ഇത് വന്നിരുന്നു, ടാർജറ്റ് തന്നിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് നമുക്ക് നന്നായി കിട്ടി. നല്ലൊരു സ്റ്റാർട്ടിംഗ് കിട്ടിയത് കാരണം നമ്മുടെ മിഡിൽ ഓർഡേഴ്സും ബാക്കിയുള്ളവരും നന്നായി കളിക്കാൻ പറ്റി. പിന്നെ അവര് നമ്മൾ 5 വിക്കറ്റിനാണ് ജയിച്ചത്. വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ എല്ലാവർക്കും ഇത് ഒരു വിജയം നേടിത്തന്ന എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിച്ചു. ആധികാരികമായ ഒരു വിജയമാണ് കേരളം നേടിയിരിക്കുന്നത്. മാത്രമല്ല ആദ്യമായാണ് കേരളം ഇത്തരത്തിലൊരു ടൂർണമെന്റിൽ വിജയം സ്വന്തമാക്കുന്നത്. എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ഒരു സന്തോഷം? സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഈ ഒരു ഇയർ മുഴുവനായിട്ട് നമ്മുടെ കോച്ചായിട്ടുണ്ടായിരുന്ന സുമൻ മാമാണ് ഈ ഒരു ഇയർ മൊത്തം നമ്മൾ സീനിയേഴ്സ് ആണെങ്കിലും അണ്ടർ 23 1 ഡേ ആണെങ്കിലും ഇപ്പൊ ഇതാ T20 ആണെങ്കിലും നമ്മളെല്ലാം ഒരു പരിധിവരെ നമ്മള് സീനിയർ നമ്മള് ഫൈനലിലെത്തി, അണ്ടർ 23 നമ്മൾ ഫൈനലിലെത്തി. ഇതിപ്പോ അവിടെ നമുക്ക് കപ്പൊന്നും നേടാനായില്ല, നമ്മളെല്ലാം റണ്ണേഴ്സ് അപ്പ് അങ്ങനെ ഒരു ഇതിലാണ് എത്തിയിരുന്നത്. പക്ഷെ മൂന്നാമത്തെ വട്ടം നമ്മൾ ചാമ്പ്യൻസ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും പിന്നെ KCA എല്ലാവർക്കും ഞാൻ നന്ദി അറിയിച്ചോളുന്നു. ഒപ്പം തുടർച്ചയായി 8 മത്സരങ്ങൾ ജയിച്ചിട്ടാണ് ഇപ്പോ ഫൈനലിൽ എത്തിയത്. ഫൈനലിലും കേരളത്തിന് ജയിക്കാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മാച്ച്? ഈ വിജയം ആക്ച്വലി നമ്മള് ഈ വിജയം നമ്മളെ സുമൻ മാമിനാണ് നമ്മളെല്ലാവരും അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ത്രൂ ഔട്ട് ഇയർ നമ്മളെ കേരളം തുടങ്ങിയത് തന്നെ എല്ലാ മാച്ചും ജയിച്ചിട്ടുണ്ടാണ്. സീനിയർ 1 ഡേ ആയിക്കോട്ടെ, T20 ആയിക്കോട്ടെ, നമ്മൾ സെമി ഫൈനല് എല്ലാ മാച്ചും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരെ എത്തി. ഈ സീസണിന്റെ ലാസ്റ്റ് മാച്ചായിരുന്നു ഇന്നത്തെ മാച്ച്. അതിൽ മാമിന് വേണ്ടിയിട്ടല്ലേ, മാമിന് ഇത്രയും മാമിന്റെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് ഓൾ ഇന്ത്യ വിന്നേഴ്സ് എന്ന സംഭവം തന്നെ മാമിന് കൊടുക്കാൻ പറ്റിയല്ലോ, വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ടീമിന് വേണ്ടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയല്ലോ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ കളിയായി കഴിഞ്ഞാലും ഓരോ പ്ലെയേഴ്സും നമ്മളെ പ്രഷർ സിറ്റുവേഷനിലും നമ്മളെ വളരെ ചെറിയ ഓരോ താഴ്ച ഉയർച്ചയുള്ള സിറ്റുവേഷൻ വന്നിരുന്നു. ആ സിറ്റുവേഷനിൽ ഓരോ പ്ലെയേഴ്സ് എടുത്തു പറയാനില്ല, എല്ലാവരും തമ്മിൽ തമ്മിൽ ബാക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നൊരു വിജയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ടീമിലുള്ള എല്ലാവരും, അത് കോച്ചസായാലും അസിസ്റ്റന്റ് കോച്ചായാലും ഫിസിയോ മാനേജർ എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. താങ്ക് യു. ഒപ്പം തന്നെ ഇത് എന്താണ് ഈ മാച്ച് നിങ്ങൾ ഉപയോഗിച്ച തന്ത്രം? അതായത് മഹാരാഷ്ട്രയെ തോൽപ്പിക്കാൻ പ്രത്യേകിച്ചും ചേസ് ചെയ്ത് നേടുന്നൊരു വിജയം, അപ്പൊ അത്രത്തോളം സമ്മർദ്ദം നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും, എന്താണ് നിങ്ങൾ? നമ്മുടെ പ്ലാനിംഗ് ആക്ച്വലി എന്ന് വെച്ചാൽ ടോസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മുടെ പ്ലാനിംഗ്. പക്ഷെ ബാറ്റിംഗ് ഫസ്റ്റ് അവർക്ക് പോയി. പക്ഷെ ഇന്ന് സാധാരണ നമ്മുടെ കേരളത്തിന്റെ ബാറ്റിംഗ് സോറി ഫീൽഡിംഗ് ബോളിംഗിനാണ് അറ്റാക്കിംഗ് നമ്മുടെ അവർ എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ വളരെ മികച്ചിരിക്കുന്ന ഫീൽഡിംഗ് സൈഡാണ് നമ്മുടെ. പക്ഷെ ഇന്ന് അപ് ടു ദ മാർക്ക് നമ്മുടെ ബോളിംഗ് ഫീൽഡിംഗ് എത്തിയില്ല. അപ്പോൾ അവർ 114 റൺ അടിച്ചു. ആക്ച്വലി നമുക്ക് ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നു. ആ ചെറിയൊരു പ്രഷർ തന്നെയാണ് നമ്മുടെ ഈ വിജയത്തിലേക്ക് നയിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓപ്പണേഴ്സ് ചെറിയ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് കളിക്കാമെന്നായിരുന്നു. അത് ഓപ്പണേഴ്സ് നല്ല സ്റ്റാർട്ട് വന്നു, മിഡിൽ ഓവേഴ്സ് ചെയ്തു, പിന്നെ ക്യാപ്റ്റനും പ്ലെയറും കൂടെ തീർത്തു. എങ്ങനെ കാണുന്നു ഈ ഒരു ചരിത്ര വിജയം? വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയണ്ടേന്ന് അറിയില്ല. എന്താ, എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഓരോ മാച്ചസ് ആയാലും ഓരോരുത്തർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു. പിന്നെ എന്താ, ഈ ഒരു വിജയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങള് ഇന്നത്തെ മാച്ച് എന്ന് വെച്ചാ എന്താ, ഞങ്ങള് ജയിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ കളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നല്ല രീതിയിൽ കളിച്ച് ജയിക്കണം എന്നായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് മാക്സിമം അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ആധികാരികമായി തന്നെ കേരളം ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നു. ആദ്യമായാണ് ഒരു ഒരു ടൂർണമെന്റിൽ, BCCയുടെ ഒരു ടൂർണമെന്റിൽ കേരളം കിരീടം നേടുന്നത്. അത് കേരളത്തിന്റെ വനിതാ ടീം അംഗങ്ങൾ സമ്മാനിച്ചു എന്നതാണ് ഏറെ പ്രത്യേകത. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.